ഹലോ ഗായ്സ്, ഞാൻ ചിഞ്ചു. അപ്പോൾ ഞങ്ങൾ മധുര വരെ പോകാം കേട്ടോ. മധുരയിൽ നമുക്ക് മേക്ക് ഓവറിൻ്റെ ഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാം കേട്ടോ. നമ്മളപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു 9:10 ആയിട്ടോ, കാരണം 12:50 ട്രെയിൻ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് ഓർത്ത്. 9:10 സമയം കൊണ്ട് ഓട്ടോ കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. കുറേ നേരം നിന്നിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഓട്ടോയിൽ കയറി ജംഗ്ഷനിൽ പോയാലും നമുക്ക് KSRTC ബസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബസ് കിട്ടി, KSRTC സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് നമ്മൾ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ച് കറക്കമുണ്ട്, രാത്രിയാവുകൊണ്ട് ബസ്സിനധികം തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ എറണാകുളം സ്റ്റാൻഡിൽ ചെന്ന്, അപ്പോൾ രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി. നമ്മളെപ്പോഴും കയറുന്നൊരു കട തന്നെ കേട്ടോ. അപ്പച്ചി അമ്മച്ചി ഞാനും പൊറോട്ടയും ബീഫ് കറിയാ മേടിച്ചത്. അപ്പോൾ എനിക്ക് പൊറോട്ട അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ എന്നാലും രാത്രി ആയതുകൊണ്ട് വേറെ ഒന്നും കൂടെ ഉണ്ടായില്ല. അപ്പോൾ അത് കഴിച്ച് നിവൃത്തി ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും ഏകദേശം 11:00 ആയിട്ടോ. അപ്പോൾ 12:50 ട്രെയിൻ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു 12:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിൽ പോയി ഇരിക്കാൻ കരുതി. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ കയറിയ പാടെ ഞങ്ങൾ മാറി കിടന്നു, കാരണം ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചി എൻ്റെ കയ്യിൽ കണ്ണട പിടിക്കാൻ തരിക കേട്ടോ, കാരണം അപ്പൻ്റെ ലഴിച്ചാൽ പോകുമെന്ന് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കിടന്നു. രാവിലെ ഒരു 8:30 എഴുന്നേറ്റ് അപ്പോൾ പഴനി നിർത്തിയേക്കാം കേട്ടോ ട്രെയിൻ. രാത്രി താമസിച്ച് കിടന്നുകൊണ്ട് നല്ലപോലെ ഉറങ്ങി കേട്ടോ. അപ്പോൾ തന്നെ കിടന്നു ഉറങ്ങി. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടിവെച്ചാണ് ഇരിക്കണം. അപ്പോൾ അപ്പച്ചി എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈഡ് സീറ്റ് ഇരുന്ന് കാഴ്ചയൊക്കെ കാണാമല്ലോന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പതുക്കെ പഴനിയിൽ നിന്ന് ട്രെയിൻ എടുത്തു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മലയും കുന്നും കാടും ഒക്കെ കാണുന്നുണ്ട്. പിന്നെന്താ, നല്ല രസം കേട്ടോ ഈ സൈഡ് സീറ്റ് വിൻഡോ സീറ്റ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ട്രെയിനിൽ പോകുമ്പോൾ സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല, ഒരു സന്തോഷം ഉണ്ടാകത്തില്ല, ശോകമായിരിക്കും ഫുള്ള്. അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു കൂട്ടുന്നുണ്ട്. ഒരു സുഖം, ഒരു മനസ്സുഖം, ഒരു സന്തോഷം. ഒരു വലിയ മല കണ്ടപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്നോർത്ത് ഫോൺ എടുത്തു വന്നപ്പോഴേക്കും മല കഴിഞ്ഞു പോയി. എന്ത് ചെയ്യാനാ? അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നിന്ന് ചായയും ഒരു വടയും മേടിച്ചു. അപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മൾ മധുരയിലെത്തി. അങ്ങനെ പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ നല്ല വിശപ്പ്, രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചായ മാത്രം കുടിച്ചുള്ളല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ കയറി, നല്ല ദോശയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നെയ്യ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടിരുന്നു കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ഓട്ടോയിൽ കയറി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്, ഹോട്ടലിലൊക്കെ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട്, ഇതിനു മുമ്പ് നമ്മളോട് വന്നിട്ടുണ്ട് കേട്ടോ, അത് കാരണം സ്ഥലമൊക്കെ ഏകദേശം പരിചയമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റോളം പോകട്ടോ നമുക്ക് റൂമിലേക്ക്. ഇതാണ് കേട്ടോ റൂം. അന്നപ്പോൾ തന്നെ അപ്പച്ചി ചായ ഉണ്ടായി കുടിക്കുക കേട്ടോ. അപ്പോൾ റൂം കാണിച്ചു തരാം. ഈ താട്ടോ റൂം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സൂപ്പർ റൂമാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ റൂമൊക്കെ ഇങ്ങനെ, ഓരോ ഹോട്ടലിലെ റൂമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ദിവസം വീട് വെക്കുമ്പോൾ ഇതുപോലെ റൂമൊക്കെ സെറ്റാക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഒരു ദിവസം നടക്കുമായിരിക്കും അല്ലേ, നടക്കാതെ ഇവിടെ പോകാൻ. അപ്പോൾ ഇതാണ് അങ്ങനെ റൂം. അപ്പോൾ ഇതാട്ടോ ബാത്റൂം, അടിപൊളി ബാത്റൂം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് വിൻഡോ ആട്ടോ, വിൻഡോയിൽ സൂപ്പർ വ്യൂ ആണ്. മെയിൻ റോഡിൽ തന്നെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ പോകണം കാണാൻ പറ്റും, നല്ല രസമോ. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതാണ് റൂം. ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഉച്ചയായപ്പോഴേക്ക് 2 ഫ്രൈഡേസ് മേടിച്ച് ഞാനും അമ്മയും അപ്പച്ചിയും കൂടി കഴിച്ചു. അങ്ങനെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഉറങ്ങി എഴുന്നേറ്റിട്ടെങ്കിലും പോകാമെന്നൊക്കെ കരുതി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും മധുരൈ മീനാക്ഷി കോവിലിൽ പോയി. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോകുമ്പോൾ പോകാൻ പറ്റിയില്ല, അപ്പോൾ ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അപ്പോൾ രാത്രിയായിട്ടോ പോയത്, പകൽ പോയാൽ ചൂടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് രാത്രിയാണ് പോയത്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി, നല്ല രസമായിരുന്നിട്ട് കാണാനായിട്ട്. നമുക്ക് അകത്തോട്ട് അങ്ങനെ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അപ്പോൾ അവിടെ പുറത്ത് തന്നെ ചെരുപ്പും ഫോണും കൂടി കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഫോണൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് അകത്ത് വീഡിയോസ് ഒന്നും എടുത്തില്ല, പുറത്ത് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുള്ള ഫോട്ടോ ആട്ടോ അത്. അപ്പോൾ അങ്ങനെ പോയി വന്നു. ഫുഡ് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റോട്ട് വന്നേക്കാണ്. അപ്പോൾ ഫുഡ് തന്നെ ഓർഡർ ചെയ്തു, വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. ഞാനും അമ്മയും കൂടി നൂഡിൽസ് ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ അപ്പച്ചി ചപ്പാത്തിയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ആട്ടോ ഹോട്ടലിൽ നിന്ന് നൂഡിൽസ് മേടിച്ച് കഴിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമായി, അമ്മക്ക് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞു റൂമിൽ പോയി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഫ്രഷായി, നമുക്കിന്ന് ഷൂട്ടുണ്ട് കേട്ടോ, അപ്പോൾ റെഡി ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കണം രാവിലത്തെ, അപ്പോൾ അതിനു വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുഡുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആട്ടോ ഇത്. വണ്ടികളൊക്കെ ഇങ്ങനെ പോകണ കാണാം, നല്ല രസമൊക്കെ കുറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാനും അപ്പായും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ഉണ്ട്, അമ്മ എനിക്ക് വീട് എടുത്ത് തരുക കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു, അപ്പോൾ അത് കഴിക്കണം. പൂരി മസാലയും ഒരു വടയും ഉണ്ടോ കേട്ടോ. പിന്നെ നെയ്റോസ്റ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ ഞാൻ മേടിച്ചില്ല, അമ്മയച്ചനും മേടിച്ചു. കാരണം എനിക്കത് കഴിഞ്ഞപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഷൂട്ട് ഏകദേശം തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് കഴിച്ചിട്ട് പോകണം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു വേര് എടുത്തേക്കാലും അത് വേര് എടുത്താ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷൂട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന മാം. ആ മാമിൻ്റെ സ്റ്റുഡിയോൻ്റെ പേര് പ്രിട്ടി പാഡ സ്റ്റുഡിയോ എന്നാണ്. നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ലാസ്റ്റ് ലുക്ക്. അതിനുണ്ട് ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഇതാട്ടോ മാം. അപ്പോൾ അങ്ങനെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു, അതിന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ കോസ്റ്റ്യൂം ഇതായിരുന്നു, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. മാം ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. നമുക്ക് വൈകിട്ട് 4 മണിക്കാണ് ട്രെയിൻ കേട്ടോ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സമയം ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ താഴെ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഓട്ടോയ്ക്കകത്താണ് പോണേ. അപ്പോൾ അങ്ങനെ താഴത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് 4:10 ട്രെയിൻ. അപ്പോൾ അതുവരെ അവിടെ പോയി ഇരിക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുത്താക്കാൻ നേരത്തെ ഇങ്ങനെ പോസ് ചെയ്യാണ്, ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ സെൽഫി എടുത്തു, അപ്പായിട്ട് സെൽഫി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ട്രെയിൻ വന്നു, നമ്മളങ്ങനെ മധുര വിടുകയാണ്, മധുരയിൽ നിന്ന് പോവുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു, ഒരുപാട് സന്തോഷമുള്ള. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്ന മനസ്സിന് സന്തോഷം തരുന്ന സംഭവം തന്നെയാണ്. ഒരുപാട് കാഴ്ച കാണാം, ഒരുപാട് പേരെ കാണാം, നമ്മുടെ സങ്കടങ്ങളൊക്കെ മറന്ന് ഹാപ്പിയായിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. പിന്നെ എവിടെ ചെന്നാലും നമ്മളറിയാവുന്ന 1-2 പേരുണ്ടാവും. അത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് 2 ദിവസമായിരുന്നു എൻ്റെ. അപ്പോൾ കുറച്ചേറെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു, കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എന്നും ഉണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ എറണാകുളത്തെത്തി. അപ്പോൾ രാത്രി 1:12 എപ്പോഴും എത്തിയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ അത് കാരണം വേറെ വീഡിയോസൊന്നും എടുത്തില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ, സീ യു.